അപ്പൊ ഞാൻ സുധീർ വീട്ടിൽ വന്നേക്കണ്ടേ, വിഷു ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നേക്കണേ അല്ലേ. വിളിക്കാൻ പോണേ, അതെ നമ്മളുടെ ഫാമിലി നമ്മൾ ഇവിടെ വെച്ചാ വിളിക്കാൻ പോണത്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് വിളിക്കാൻ. അപ്പൊ കണ്ണന്റെ സുധീരൻ കല്യാണമാണ്, ലെറ്റർ കല്യാണ ലെറ്റർ കൊണ്ടാട ഫാമിലിയിലെ എല്ലാവരെയും നമ്മ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും കല്യാണം വിളിക്കുന്നുണ്ട് ഞാൻ. എല്ലാവരും പ്രാർത്ഥനയൊക്കെ വേണം കൂടെ. അതെ, ഹലോ. അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളുടെ വീടിൻ്റെ അവിടെ അല്ല, നമ്മളിത് പുറത്താണ്. പുറത്തെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു മെയിൻ സ്ഥലത്താണ് നമ്മൾ വന്നേക്കണം. അപ്പൊ കാണിച്ചു തരാം എന്തൊക്കെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് എന്താണ് സംഭവം എന്ന് കാണിച്ചു തരാം. അവിടെ വീടാണ്, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് വീട്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ മനസ്സിലായ എവിടെയാണമ്മ? അതെ, അപ്പൊ ഞാൻ സുധീർ വീട്ടിൽ വന്നേക്കണ്ടേ, വിഷു ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നേക്കണേ അല്ലേ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ഒരു ഹായ് പറഞ്ഞേ. അപ്പോ കമോൺ. അപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങള് സുധീർ വീട്ടിലുണ്ട്. അപ്പൊ ഞങ്ങൾ എന്നോട് ഒരു സംഭവം പറയാൻ കൊറേ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണത്. അപ്പൊ ഇന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേക്കണം അല്ലേ. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ പോയതൊന്നും കാണിച്ചില്ല. അതെ, അതെ അവിടെ അങ്ങോട്ട് പോകും. എന്നാലും അമ്പലത്തിൽ പോയി ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞാനും മനുഷ്യൂരിലും അവിടെ പോകും. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് പോകുന്നു. രാവിലെ ഇങ്ങോട്ടേക്ക് പോകുന്നു. കൊറേ ദിവസമായി ഞങ്ങൾ പറഞ്ഞിരുന്നു വിഷുവിന്റെ അന്ന് രാവിലെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് ശ്രദ്ധ കിട്ടിക്കാരട്ടാ. എല്ലാരും രാവിലെ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നിട്ട് ഒരു സംഭവം എന്ന് വെച്ചാല് നമ്മളുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയാ എന്നാണെന്നൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ലൈറ്റിംഗ് കാണും. പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ സംഭവം ഇന്നാണ് പറയാൻ, ഡേറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ പറയാം. ഇവിടെ വെച്ച് പറയാൻ വിളിക്കാൻ പോണത്, അതെ നമ്മളുടെ ഫാമിലി നമ്മൾ ഇവിടെ വെച്ചാ വിളിക്കാൻ പോണത്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് വിളിക്കാന്ന് കരുതി അല്ലേ. വിളിക്കാറായിട്ടുള്ള സമയം പറയാട്ട് ഇപ്പൊ പറയാ. അമ്മയെക്കൂടെ തന്തുണ്ട്. അപ്പൊ ഞങ്ങള് നമ്മളെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ പറയാൻ വേണ്ടി നമ്മൾ നിങ്ങളുടെ ഇങ്ങനെ നേരെ അതും കൂടിയാണ് നമ്മുടെ ഒരു ഇത് ലക്ഷ്യം. അപ്പൊ സംഭവം ചാലപ്പെടുന്നുണ്ടോ? ബാ അങ്ങോട്ടേക്കോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്, ഇങ്ങനെ ആദ്യമായിട്ടാണ് ഓടി വരുന്നത് വീഡിയോ എടുക്കുന്നത്. തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ എന്താണ് കല്യാണം എന്ന് വെച്ചാൽ, ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് എല്ലാവരും വന്നിട്ട് പറയാനാണ്. എല്ലാവരും വന്നിട്ട് നമുക്ക് പറയാം കല്യാണത്തിന്റെ എന്താണ് കല്യാണം, ബാക്കിയുള്ള വിശേഷങ്ങൾ, കുറെ വിശേഷങ്ങളൊക്കെ പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ അതൊക്കെ പറയാൻ എഴുതി. അവിടെ ഭയങ്കര വിശേഷം കേട്ടാ. എന്നിട്ട് എന്തൊക്കെയുണ്ട് പറ? എല്ലാവരും കല്യാണത്തിന്റെ ടെൻഷനിലും ഇതിലൊക്കെ മോറൊക്കെ കണക്ക് ഒഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ഉറക്കില്ല, കണ്ണില്ല, വല്ലാണ്ടിരിക്കണല്ല. ശരിക്കും ഒരു ഉറക്കം കഴിയുമ്പോ തന്നെ പിന്നെ ഉറക്കില്ല. അതെ, വെളുപ്പിനെ കഴിഞ്ഞിട്ട് നടക്കലാണ്. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വെളുപ്പിനെ കഴിഞ്ഞിട്ട് നടക്കലാണ്. ഇപ്പിനി കണ്ണനോട് രണ്ടാഴ്ച ഡേറ്റ് പറയാൻ പോണുണ്ട്. ഞാൻ രണ്ടാഴ്ച കൂടെ ഉള്ളൂ. ആ രണ്ടാഴ്ച ഏത് ദിവസം? രണ്ടാഴ്ച ചിലപ്പോ അങ്ങോട്ട് മാറാം. കറക്റ്റ് രണ്ടാഴ്ച ഉള്ളു. എന്തായാലും വീഡിയോ പറയണം. അപ്പൊ കറക്റ്റ് രണ്ടാഴ്ച ഉള്ളു. വിഷു ആണ് ഡേറ്റ് പറയാം. അപ്പൊ നോക്കിയേ ഇവിടെ അതിന്റെ ഇടയ്ക്ക് തക്കൂട ഒന്ന് മാറും, ഒന്ന് മാറും തക്കു നോക്കി. ഇവിടെ റീൽസ് എടുക്കാൻ വേണ്ടിയിരിക്കും.
ഇതിപ്പോ വിളക്ക് കൊണ്ടെങ്കിലും വിളക്കൊക്കെ മാറ്റി വിളക്ക് കത്തിച്ച് അന്നത്തിൽ കത്തിച്ച് അയ്യോ എന്തായാലും ഒരു പോണല്ലേ ഇരുന്നോട്ടെ അമ്പലത്തിൽ വെച്ച് ഒരു പാട്ട് പാടി ഞാൻ വയറലായതാണ് എന്റെ ദൈവം ഇപ്പൊ എടുന്നില്ല നേരത്തെ ആക്കിയതാടി നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ തക്കു റീൽസ് ഉണ്ട് ഏത് പാട്ടാ കൊടുക്ക അപ്പൊ തക്ക കൊടുക്കാൻ വേണ്ടി തക്ക കൊടുത്തിട്ട് കാണാം നോക്കി ഇവിടെ ഇവിടെ ഫുഡൊക്കെ എടുക്കേണ്ടത് ഇഡ്ഡലിയും സാമ്പാറും ഉള്ളത് എന്റെ പോലും അവിടെ കേറിയിരുന്നപ്പോ ആ തക്ക വിളം വേണ്ടപ്പ അപ്പതേ അതെ വലിയ ചേക്ക് അവിടെ ഇരിക്കുന്നത് അച്ചിച്ചനെ മുമ്പേ കഴിക്കണ് അല്ലേ എന്താണ് ഭാഗം ഇവിടെ ഇവിടെ അമ്മയുടെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇവിടുത്തെ അമ്മയുടെ ഫ്രണ്ടാണ് അതെ ഇതമ്മ ഇവിടത്തെ അമ്മയുടെ ഫ്രണ്ടാണ് അതെ വയ്യോ മോറൊക്കെ ഇരിക്കുന്നത് വെക്കൂല വെക്കൂല ഇനി വെക്കൂല എന്തായാലും മറ്റിവിടെ അങ്ങനത്തെ നല്ല ശേഷം റീൽസ് എടുത്താ എല്ലാവരും നമുക്ക് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടെന്ന് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ട് ഇടുക്കി തന്തൂലിരിക്കണ എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പായസം അതെ അതെ ഇത് കഴിക്കുന്നില്ല കഴിക്കും അപ്പൊ ഞങ്ങൾ കഴിച്ചായിട്ട് ഞങ്ങൾക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പൊ നോക്കി നമ്മളപ്പോ ചായ കുടിച്ച് നമ്മുടെ നൈസായിട്ട് ഇറങ്ങിയട്ട അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാരും ചുറ്റും നിക്കേണ്ട ചുറ്റും നിക്കേണ്ട അവര് തക്കോതയാ ഓടിപ്പോയി പുറത്തേക്ക് ചൂടെടുത്ത ചൂടുണ്ടെന്നോണല്ലേ ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ പറയൂ അപ്പൊ കണ്ണന്റെ ശ്രുതിനെ കല്യാണമാണ് April 28th കല്യാണം അതെ അപ്പൊ 27th നമ്മുടെ വീട്ടിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത് നമ്മ പറമ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ പറമ്പിലൊക്കെ പന്തലിട്ട് നമ്മ 27th വൈകുന്നേരത്തെ പരിപാടിയൊക്കെ വീട്ടിൽ വെച്ച് 28th നമ്മ പറവൂര് തോന്നിയാവ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് NSS ഓഡിറ്റോറിയത്തിലാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ കെട്ടും അവിടെ തന്നെയാണ് 11:30 12:30 മുഹൂർത്തം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 തുടങ്ങി 10 വരെ അല്ലേ 10 വരെയാണ് നമ്മുടെ റിസപ്ഷൻ 10 വരെ അല്ലേന്ന് ചോദിച്ചതല്ലേ പറഞ്ഞു 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 മറന്നുപോയി 10 വരെയാണ് നമ്മുടെ പരിപാടി 5 വരെ വൈകിട്ട് 10 വരെ പരിപാടി അപ്പൊ നമുക്ക് അവിടെ അടിച്ചു പൊളിക്കണം അപ്പൊ എല്ലാരും നമ്മുടെ എല്ലാവരും എല്ലാത്തിലും പങ്കെടുക്കണം ഇനി ബാക്കി പറയാനുള്ളത് ഇവര് രണ്ടുപേരും പറയൂ അതെ ഞാനിപ്പോ കല്യാണം വിളിച്ചതാണ് എല്ലാവരും നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയില എല്ലാവരെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും കല്യാണം വിളിക്കണേണ്ട ഞാൻ നീ എന്റെ പോരാളിയൊക്കെ നീ ഇവര് രണ്ടും കൂടി നികത്തി പറയും എവിടെയാണ് വരേണ്ട കാര്യങ്ങളും എല്ലാം ഇവര് പറയും വീഡിയോ കാണുന്ന ആൾക്കാരെ വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കണം വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവരും വരണം കല്യാണത്തിന് വരണം എന്ന് വെച്ചാൽ വരുന്ന ആൾക്കാർ താഴെ കോണ്ടാക്ട് നമ്പർ ഒന്ന് താഴെ കൊടുത്തേക്കാം അപ്പൊ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്തുതരാം അപ്പൊ നിങ്ങൾ ആരൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ഉറപ്പ് തന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ എണ്ണവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്യണം മെസ്സേജ് ചാറ്റ് ചെയ്താലും റിപ്ലൈ തരും അപ്പൊ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എത്ര പേര് വരുന്നുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറയണം അല്ലേ ഒരുപാട് പേര് കമന്റ്സ് ആയിട്ട് അല്ലാണ്ടൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് എല്ലാരും പേര് കല്യാണം വിളിക്കോ വിളിക്കോ എന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെ കല്യാണം വിളിക്കുന്നതാണ് പിന്നെ എന്നെ കുറെ പേര് ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു എപ്പോഴും വിളിച്ചൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു അവരെ കുറച്ചുപേരെയൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുറച്ചുപേരെയൊക്കെ വിട്ടുപോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോ അവരെയും കൂടി വിളിക്കുന്നതായിട്ട് കണക്കിലെടുത്തിട്ട് എല്ലാ വരാൻ ഇഷ്ടമുള്ള എല്ലാവരും വരണം ഇവര് പറഞ്ഞ പോലെ വരാൻ സൗകര്യപ്പെടുന്ന എല്ലാവരും വരണം ഇവര് പറഞ്ഞ പോലെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും നമ്പറിലൊരു മെസ്സേജ് അയച്ചാൽ മതി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തുതരാം
അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അതെന്താണ് എല്ലാം പറയണ്ട, എല്ലാരും ക്ഷണിക്കണ്ട, ലിജിക്കാട്. അപ്പോ നമ്മളെ കല്യാണം വിളിക്കാൻ, ഞങ്ങൾ ഇന്ന് വിഷുവായിട്ട് ഇവിടെ വന്നപ്പോ നല്ലൊരു എല്ലാവരും കൂടി കൂടിയിരുന്ന് കല്യാണം വിളിക്കാനുള്ളത് നല്ലൊരു ദിവസമായിട്ട് വിളിക്കാൻ നേരത്തിരിക്കുന്നതാണ്. ഇപ്പൊ വിളിക്കും, ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു. ഇപ്പോഴും ഇപ്പോഴും മെസ്സേജ് കമന്റ് ബോക്സ് നിങ്ങൾ എന്താ വിളിക്കാത്തത്, നിങ്ങൾ എന്താ വിളിക്കാത്തത്, അല്ലെങ്കിൽ ചോദിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞോളാം. മെസ്സേജ് അയച്ചാൽ നോക്കൂല, അങ്ങനൊന്നും വിചാരിക്കണ്ട, മെസ്സേജ് അയച്ചാൽ ഉറപ്പായിട്ടും നോക്കി റിപ്ലൈ തന്നിരിക്കും, ലൊക്കേഷനൊക്കെ ഇട്ടുതരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി കണ്ണന്റെ സൂര്യൻ കല്യാണം. അങ്ങനെ സൗകര്യപ്പെടുന്ന പോലെ വന്നാ മതി. ഇനി കല്യാണത്തിന്റെ അന്ന് വരാൻ സൗകര്യം ഇഷ്ടം പോലെ കല്യാണം ഉണ്ട്. അങ്ങനെ അല്ലാത്തൊരു തലേദിവസം എത്താ, എപ്പോഴാണെന്ന് വെച്ചാല് പറഞ്ഞു, ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ടുതരും. അപ്പൊ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കണ്ടേ നമുക്ക്. പിന്നെ അതൊക്കെ അത്രയുള്ള വിശേഷം. ഇതിപ്പോ എത്ര പറഞ്ഞു, ഇനി പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം നിങ്ങൾക്ക് ഒരു പോരടിയാക്കുന്നില്ല. അപ്പൊ നിങ്ങൾ വന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ബാക്കി ഡീറ്റെയിൽസ് കണക്ക് പുറകെ പറയാം. ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി വിശേഷങ്ങൾ വരെ നടക്കുന്ന സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം വീഡിയോയിൽ നമുക്ക് അറിയിക്കാം. വീഡിയോ തന്നെ നിങ്ങളെയും അറിയിക്കും. അങ്ങനെയെല്ലാം ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോട്ട് നമുക്ക് അടിച്ചുപിടിച്ച് കുറെ വീഡിയോസും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറകെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അല്ലെ അല്ല, പിന്നെ കൊറേ പേര് എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ചേച്ചി മെസ്സേജ് ഒക്കെ അയച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരണമെന്നുണ്ടായിരുന്നു, വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരാത്തവർക്ക് എല്ലാവർക്കും വീഡിയോ ഒക്കെ കാണാം, പിന്നെ എല്ലാവരും പ്രാർത്ഥന ഒക്കെ വേണം കൂടെ. അതെ, കൊറേ പേര് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരുണ്ട്, അവര് മെസ്സേജ് അയക്കാറുണ്ട്, ഇനി വരാൻ പറ്റൂല, നല്ല അനുഗ്രഹമാണ്. അങ്ങനെ വന്നിട്ട് കൊറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, കമന്റ് ഒക്കെ. നാട്ടിലെത്തുമ്പോ എന്തായാലും കല്യാണം കഴിഞ്ഞാലും ഞങ്ങള് വരുന്ന ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് കൊറേ പേര് കമന്റ് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, കമന്റിലും കാണാറുണ്ട്. കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ ആള് നമ്മുടെ വീട്ടിലേക്ക് വരണുണ്ടല്ലോ. ഇനി നമ്മ വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച കിട്ടി കല്യാണം 28-ാം തീയതി കഴിഞ്ഞ ശ്രുതി എല്ലാ കമന്റും റിപ്ലൈ തന്നിരിക്കും. ഞങ്ങൾ ഒരുമിച്ചിരിക്കും, മിക്കവാറും വായിച്ച എല്ലാത്തിനും റിപ്ലൈ തരാൻ പേ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാള് നമ്മ കൊറേ പേർക്ക് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, ഇനി നമ്മ എന്തായാലും റിപ്ലൈ കൊടുക്കണോട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തരും കേട്ടാ, ഉറപ്പായിട്ടും തരും. ഇപ്പൊ ഞങ്ങളുടെ കൂടി ഓടി എത്താത്തോണ്ടാണ് നമ്മ കമന്റ് എന്തായാലും വായിക്കും, ഉറപ്പായിട്ടും വായിക്കാറുണ്ട്. നമ്മുടെ കല്യാണ വിശേഷങ്ങളുടെ ഒരു വീഡിയോ പോലും മര്യാദ നമ്മൾ ഇട്ടല്ല. അപ്പൊ ഇനി തുടങ്ങി ഞങ്ങൾ കല്യാണ വിശേഷങ്ങളുടെ വീഡിയോസ് ആയിരിക്കും വരാൻ പോണത്. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മള് കല്യാണം വിളിച്ചു കഴിഞ്ഞപ്പോ ഒരു സംഭവം കൂടി മറന്നുണ്ടായിരുന്നു, അപ്പൊ അതെന്താ കട്ട് വരുത്തിയത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ലെറ്റർ, കല്യാണ ലെറ്റർ. അതെ, ഇതിപ്പോ താഴെ കൊടുത്തേക്കാം, ജസ്റ്റ് എല്ലാരും വായിക്കണോട്ടെ, എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാം അക്കൗണ്ട് ക്യാമറ വേ. അപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ലെറ്റർ കണ്ടിട്ടുണ്ട്, എല്ലാ കളും എഴുതി എല്ലാരും ജസ്റ്റ് നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് ഇനി ബാക്കിയുള്ള ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് ലെറ്റർ കണ്ടിട്ട് വരുമെന്ന് ഉറപ്പുള്ളവരെ എന്തായാലും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണം, എന്നാലേ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ടക്ക് കൊടുക്കണ്ടായിരുന്നട്ടാ. അപ്പൊ ഇവര് മൂന്നുപേരും കല്യാണം ഒക്കെ വിളിച്ച് പറയട്ടെ, കല്യാണം ഒക്കെ വിളിച്ച് അപ്പൊ എല്ലാവരും കല്യാണത്തിന് എന്തായാലും മുന്നോട്ടാ. അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കാം അല്ലെ, നമുക്ക് അടിച്ച് പൊളിക്കാം എല്ലാവരും എന്തായാലും കല്യാണത്തിന് തന്നെ. ഞാൻ പറയാൻ വേണ്ടിട്ട് വേഗം തിരുന്തി കയറി വന്നതാണ്. കല്യാണത്തിന് വരാൻ പറ എല്ലാരും പ്രത്യേകം പ്രത്യേകം ക്ഷണിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങാൻ പോണ കേട്ടാ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ 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 വീഡിയോസിലൊക്കെ വരും, നല്ല അടിപൊളി അടിപൊളി വീഡിയോകളായിട്ട് വരും. വിഷുവിന്റെ വിഷു ആഘോഷം നമ്മുടെ വീട്ടിലാണ്. ഞാനിപ്പോ കൂട്ടാട്ടോ കേട്ടോ. അതെ, അപ്പൊ ഇന്നത്തെ വീഡിയോ വിളിച്ച് നിർത്താൻ പോണാണ്. ബാക്കി വിശേഷങ്ങളാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലെ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ.